ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ മാത്സ് ക്ലാസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്ററായ പാരലൽ ലൈൻസ്. ഈ ചാപ്റ്ററിൽ പേജ് നമ്പർ 31 നോക്കിയാൽ അതിൽ കുറച്ച് പ്രോബ്ലംസ് കാണാം. ആ പ്രോബ്ലംസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തു. അതിൽ നമ്മൾ കാര്യമായിട്ട് പഠിച്ചത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത് ആ മൂന്ന് ടൈപ്പ് ഓഫ് ആംഗിൾസ് ആണ്. കറസ്പോണ്ടിങ് ആംഗിൾസ്, ദെൻ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആൻഡ് സപ്ലിമെൻ്ററി ആംഗിൾസ്. ഈ മൂന്ന് ആംഗിൾസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ പാരലലോഗ്രാമും ട്രയാംഗിളും, ട്രയാംഗിളിൻ്റെ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ എന്ന് പറയുന്നത് 180 ആണ്. ആ കാര്യങ്ങളൊക്കെയാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലംസൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ഫൈൻഡ് ഔട്ട് ദ പെയർസ് ഓഫ് പാരലൽ ലൈൻസ് ഇൻ ദ ഫിഗർ ബിലോ. താഴെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഫിഗറിൽ പാരലൽ ലൈൻസിൻ്റെ പെയേഴ്സ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ എ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈൻ ഉണ്ട്, അതിനുണ്ടാക്കുന്ന ആംഗിൾ 110 ഡിഗ്രി ആണ്. ദെൻ സി ഡി 80 ഡിഗ്രി, ഇ എഫ് പെർപെൻഡിക്കുലർ ആണ് 90 ഡിഗ്രി ആണ്, ജി എച്ച് 70 ഡിഗ്രി, കെ എൽ 90 ഡിഗ്രി, എം എൻ 100 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഇ എഫും കെ എല്ലും കിട്ടും. ഓക്കെ, ഇ എഫും കെ എല്ലും എന്താണ്, പെർപെൻഡിക്കുലർ ആണല്ലേ. ഇനിയിപ്പോൾ ബാക്കി നമ്പേഴ്സൊക്കെ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ 110 ഡിഗ്രി ആണ്, അങ്ങനെ ഒരു ആംഗിൾ ഇതിൽ കാണുന്നില്ലല്ലോ, അപ്പോൾ ഇതിന് പാരലൽ ലൈൻസ് ഇല്ല എന്ന് വിചാരിക്കും. അതേപോലെ ഇവിടെ 80 ഡിഗ്രിയാണ് തന്നിട്ടുള്ളത്, അപ്പോൾ ഇതിൽ 80 ഡിഗ്രി ഇല്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ നമ്മൾ ഇത് മാത്രം നോക്കി, ഈ ആംഗിൾസ് മാത്രം നോക്കിയാൽ പോരാ, പകരം അതിൻ്റെ ലീനിയർ പെയേഴ്സും കൂടെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ആംഗിൾ, അതായത് ഇവിടെ 110 ഡിഗ്രി ആണല്ലേ, 110 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെയുള്ള ആംഗിൾ എത്രയായിരിക്കും? ടോട്ടൽ ഒരു ലീനിയർ പെയർ പറഞ്ഞാൽ ടോട്ടൽ ആംഗിൾ, നമ്മൾ ഒരു പാരലൽ ലൈൻ വരച്ചാൽ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 180 ഡിഗ്രി ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഇവിടെ 110 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര വരും? 70 ഡിഗ്രി എന്ന് വരും അല്ലേ. 110 - 180 മൈനസ് എന്ത് വരും? 180 - 110, അപ്പോൾ 70 ഡിഗ്രി എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് 70 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അതേപോലെ ഇവിടെ 80 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്, അപ്പോൾ ഇവിടെ എത്ര വരിക? 100 ഡിഗ്രി എന്ന് വരും അല്ലേ. ഇത് 90 ആണെങ്കിൽ ഇപ്പുറത്തും 90 വരും. ഇവിടെ 70 ആണെങ്കിൽ ഇപ്പുറത്ത് 110 എന്ന് വരും. ഇവിടെ 90 ആകുമ്പോൾ ഇവിടെ 90 വരും, ഇവിടെ 100 ആകുമ്പോൾ ഇവിടെ 80 ഡിഗ്രി എന്ന് വരും അല്ലേ. അപ്പോൾ ഞാൻ അത് മാത്രം ലീനിയർ പെയേഴ്സൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ള ഡയഗ്രാം വേറെ വരച്ചിട്ടുണ്ട്. 70 - 110 - 180 - 90 - 90 70 - 110 - 90 - 90 - 180. അപ്പോൾ നമ്മളിത് നോക്കുമ്പോൾ ഇവിടെ ഇതാ 70 - 110, അതേപോലെ ഇതാ ഇവിടെ ഒരു പാരലൽ ലൈൻ 70 - 110. അപ്പോൾ എ ബിയും ജി എച്ചും എന്താണ്? പാരലൽ ആണ്. അപ്പോൾ എനിക്കിങ്ങനെ എഴുതാം, എ ബി ജി എച്ച് ഒരു പെയറാണ്. എത്ര പെയേഴ്സ് ഉണ്ടെന്നല്ലേ ക്വസ്റ്റ്യൻ. അപ്പോൾ എ ബിയും ജി എച്ചും ഒരു പെയറായി. ദെൻ സി ഡിയും അതുപോലെ എം എന്നും നോക്കുക. ഇവിടെ 80 - 100 ആണ്, ഇവിടെയും 80 - 100 ആണ്, 100 ആണ്. അപ്പോൾ സി ഡി എം എൻ എന്താണ്? പാരലൽ ആണ്. ദെൻ ഇ എഫും കെ എൽ, നമുക്ക് ഓൾറെഡി അറിയാം ഇത് എന്താണ്, പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ എന്തായാലും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും, കെ പെയർ ആയിരിക്കും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ, ഇൻ ദ ഫിഗർ ബിലോ എ ബി ആൻഡ് സി ഡി ആർ പാരലൽ, കമ്പ്യൂട്ട് ഓൾ ദ ആംഗിൾസ് ഇൻ ദ ഫിഗർ. അതാണ് ക്വസ്റ്റ്യൻ. ഈ ഫിഗർ നോക്കുമ്പോൾ എ ബി ഇ എന്ന് പറയുന്നൊരു വലിയ ട്രയാംഗിൾ ഉണ്ട്, അതിനെ കട്ട് ചെയ്ത് പോകുന്നൊരു പാരലൽ ലൈനാണ് സി ഡി. അപ്പോൾ നമുക്കിതിന് രണ്ട് ട്രയാംഗിൾസ് കിട്ടും ഇതിന്നല്ലേ. എ ബി ഇയും കിട്ടും, സി ഡി ഇയും കിട്ടും, അങ്ങനെ രണ്ട് ട്രയാംഗിൾസ് കിട്ടും. നമുക്കിവിടെ തന്നിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ എ 70 ആണ്, ആംഗിൾ ബി 60 ആണ്. ഇത് രണ്ട് സി ഡി എന്ന് പറയുന്ന ലൈനും എ ബി എന്ന് പറയുന്ന ലൈനും പാരലൽ ആണെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ബാക്കിയുള്ള ആംഗിൾസൊക്കെ, ഏതൊക്കെ ആംഗിൾസ് നമ്മൾ കണ്ടുപിടിക്കണം? ഈ ആംഗിൾ കണ്ടുപിടിക്കണം, ഈ ആംഗിൾ കണ്ടുപിടിക്കണം, ഈ ആംഗിൾ, ഈ ആംഗിൾ, ദെൻ ഈ ആംഗിൾ. അഞ്ച്, ടോട്ടൽ 5 ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ എ ബിയും സി ഡിയും പാരലൽ ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, ഈ ആംഗിളും ഈ ആംഗിളും നോക്കുക. ഇതെന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ല, ഒരേ പൊസിഷനിൽ വരുന്ന ആംഗിളാണ് ആംഗിൾ എയും ആംഗിൾ ഇ സി ഡിയും. അപ്പോൾ ഇവിടെ 70 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര തന്നെ വരും? 70 ഡിഗ്രി തന്നെ വരും. ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 60 തന്നെ വരും. ഇത് രണ്ട് പാരലൽ ലൈൻസ് ആണ്. ഇത് രണ്ട് പാരലൽ ലൈൻസ് ആണ്, എ ബിയും സി ഡിയും പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ ഇത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്.
ഇത് രണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് ആകുമ്പോൾ ഇവിടെ 70 ആകുമ്പോൾ ഇവിടെയും 70 ആവും, ഇവിടെ 60 ആകുമ്പോൾ ഇവിടെയും 60 ആവും. അപ്പം നമുക്ക് ഇവിടെ 70 ഇവിടെ 60 എന്ന് കിട്ടി. അപ്പോൾ ഇനി ഈ ട്രയാങ്കിൾ ഇ സി ഡി എന്നുള്ള ട്രയാങ്കിൾ നോക്കുക. ഇ സി ഡി എന്നുള്ള ട്രയാങ്കിൾ നോക്കുമ്പോൾ രണ്ട് ആംഗിൾസ് നമുക്ക് കിട്ടി. ഇനി മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, 180 മൈനസ് 60 പ്ലസ് 70 ചെയ്യുക. അപ്പോൾ എത്ര വരും? 50 ഡിഗ്രി എന്ന് വരും. പിന്നെ നമ്മൾ നോക്കുക ഈ ലൈൻ നോക്കുക, ഈ എ ഇ എന്നുള്ള ലൈൻ നോക്കുക. എ ഇ എന്നുള്ള ലൈനിൽ നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ലൈൻ സി ഡി എന്ന് പറയുന്നത് അതിൽ ഈ ലൈനിൽ വരുന്ന പാരലൽ ലൈനാണല്ലേ. അപ്പോൾ ഇതെന്താണ്? ലീനിയർ പെയറാണ്. ഇവിടെ 70 ആകുമ്പോൾ ഇവിടെ 180 മൈനസ് 70 110 എന്ന് വരും. അപ്പോൾ ഇവിടെ 60 ആകുമ്പോൾ ഇവിടെ 180 മൈനസ് 60 എന്ന് വരും, 120 എന്ന് വരും. ഓക്കെ, ഞാൻ അതിന് ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗിവൺ ആംഗിൾ എ ഈക്വൾ ടു 70 ഡിഗ്രി, ആംഗിൾ ബി ഈക്വൾ ടു 60 ഡിഗ്രി, ആംഗിൾ ഇ സി ഡി ഈക്വൾ ടു 70, ആംഗിൾ ഇ ഡി സി ഈക്വൾ ടു 60. ഇ സി ഡി ഈക്വൾ ടു 70, ഇ ഡി സി ഈക്വൾ ടു 60. എന്തുകൊണ്ടാണ്? കറസ്പോണ്ടിങ് ആംഗിൾസ്. അതിൻ്റെ റീസണും കൂടെ എഴുതണം. എഴുതുമ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ദെൻ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ നമ്മൾ ഇ സി ഡി മുകളിലുള്ള ട്രയാങ്കിൾ മാത്രം നോക്കുമ്പോൾ ആംഗിൾ ഇ ഈക്വൽ ടു 180 മൈനസ് 70 പ്ലസ് 60, അങ്ങനെ 50 ഡിഗ്രി എന്ന് കിട്ടി. ദെൻ ആംഗിൾ എ സി ഡി, ഏതാണ് ആംഗിൾ എ സി ഡി? എ സി ഡി ഈ താഴെയുള്ള ആംഗിൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അറിയാം 70 ആണെന്ന് അറിയാം. അപ്പോൾ ഇതെത്രയായിരിക്കും? 180 മൈനസ് 70, ലീനിയർ പെയർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് ഇവിടെ എഴുതിയത്, ആംഗിൾ എ സി ഡി ഈക്വൽ ടു 180 മൈനസ് 70, ലീനിയർ പെയറാണ്, 110. ആംഗിൾ ബി ഡി സി 180 മൈനസ് 60, ലീനിയർ പെയറാണ്, സോ 120 ഡിഗ്രി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ ബിലോ എ പാരലലോഗ്രാം ഈസ് ഡിവൈഡഡ് ഇൻ ടു ഫോർ ട്രയാങ്കിൾസ് ബൈ ദ ഡയഗണൽസ്, കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ഓൾ ദീസ് ട്രയാങ്കിൾ. ഇവിടെ ഒരു പാരലലോഗ്രാം ഉണ്ട്, എ ബി സി ഡി എന്ന് പറഞ്ഞൊരു പാരലലോഗ്രാം. അതിനെ നാല് ട്രയാങ്കിളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്ത് യൂസ് ചെയ്തിട്ട്? ഡയഗണൽ യൂസ് ചെയ്തിട്ട്. ഒരു പാരലോഗ്രാമിന് രണ്ട് ഡയഗണൽസ് ഉണ്ടാവും. അതാ രണ്ട് ഡയഗണൽ, ബി ഡിയും ഒരു ഡയഗണലാണ്, എ സി അല്ലെങ്കിൽ സി എന്ന് പറയുന്നതും ഒരു ഡയഗണലാണ്. ഈ രണ്ട് ഡയഗണൽസോട് ജോയിൻ ചെയ്തിട്ട് എന്ത് കിട്ടി? ആംഗിൾ നാല് ട്രയാങ്കിൾസ് ആയിട്ട്, ഈ പാരലോഗ്രാമിനെ നാല് ട്രയാങ്കിളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഒ എന്ന് പറയുന്ന പോയിന്റ് കേട്ടോ. അപ്പോൾ എ ഒ ബി പറഞ്ഞ ട്രയാങ്കിൾ, ബി ഒ സി ഒരു ട്രയാങ്കിൾ, സി ഒ ഡി ഒരു ട്രയാങ്കിൾ, ഡി ഒ എ, അങ്ങനെ നാല് ട്രയാങ്കിൾ ഉണ്ട്. നമുക്കിതിൽ തന്നിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഒ എ ബി 25ഉം അതേപോലെ എ ഒ ബി 90 ഡിഗ്രി, ദെൻ ഒ സി ബി 25 ഡിഗ്രി. ഇങ്ങനെ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. നമ്മളോട് ബാക്കിയുള്ള ആംഗിൾസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഈ ട്രയാങ്കിൾ നോക്കുക, ഇത് എ ഒ ബി എന്നുള്ള ട്രയാങ്കിൾ നോക്കുക. എ ഒ ബി എടുക്കുമ്പോൾ ഇവിടെ 90, ഇവിടെ 25. അപ്പോൾ ഇവിടെ എത്ര വരിക? 180 മൈനസ് 90 പ്ലസ് 25 അല്ലേ. 180 എന്ന് ഇതിൻ്റെ സമ്മിനെ മൈനസ് ചെയ്യുക. 90 പ്ലസ് 25 എത്രയാണ്? 115. 180 115 മൈനസ് ചെയ്താൽ നമുക്ക് 65 എന്ന് കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടെ 90 ആണ് അല്ലേ. ഇവിടെ 90 ആകുമ്പോൾ ഇവിടെ എത്ര വരും? 180 മൈനസ് 90 അല്ലേ വരിക. ഇത് ലീനിയർ പെയർ അല്ലേ. ഇത് ഈ എ സി എന്ന് പറയുന്നത് എന്താണ്? പാരലൽ ലൈനാണ്, ഡയഗണലാണ്. അപ്പോൾ ഇത് 180 മൈനസ് 90, 150 90 മൈനസ് ചെയ്താൽ എത്ര വരും? 90 എന്ന് വരും. അപ്പോൾ ഇവിടെ 90, ഇവിടെ 25 ആണെങ്കിൽ ബാക്കി ഇവിടെ എത്ര വരും? 65 എന്ന് വരും അല്ലേ. ഇനി നിങ്ങൾ ഈ ട്രയാങ്കിൾ നോക്കുക, സി ഒ ഡി. ഈ ആംഗിൾ എത്ര വരിക? ഇത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലേ, ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ബാക്കി നമുക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് നോക്കുക, ഈ ആംഗിൾ നോക്കുമ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ 90 ഡിഗ്രി എന്ന് വരും. അതായത് ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആണ് 90. ഇപ്പോൾ ഇവിടെ ഇവിടെ എത്ര വരും അപ്പോൾ? ഓക്കെ, ഇവിടെ 90 ആണ്. അപ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ ഇത് പറഞ്ഞാൽ ഡയഗണലാണ്, ആംഗിൾ ബൈസെക്ടറാണ്. അപ്പോൾ ഈക്വലി ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. ഇവിടെ 25 വരും, സോ ഇവിടെ 65, ഇവിടെയും 65, സോ ഇവിടെ 25 ഡിഗ്രി എന്ന് വരും. ഓക്കെ, അപ്പോൾ നിങ്ങളിത് നോക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോന്നിൻ്റെയും. എ ഒ ബി കൺസിഡർ ചെയ്യുക, അപ്പോൾ എ ബി ഒ 65 വരും. ദെൻ എ സി ബി ഒ എന്നുള്ള ട്രയാങ്കിൾ നോക്കുമ്പോൾ സി ബി ഒൻ്റെ വാല്യൂ 180 മൈനസ് ഡി ഒ ബി 90 വരും. ദെൻ ആംഗിൾ സി ബി ഒ 180 മൈനസ് 150, അപ്പോൾ 65 വരും. അതുപോലെ ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൊരു ഫിഗർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആംഗിൾസ് എല്ലാം മാർക്ക് ചെയ്തിട്ടുള്ളൊരു ഫിഗർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 25, 65. ഇവിടെയുള്ള രണ്ട് ആംഗിൾസ്, ഇത് പറയുന്നത് ആംഗിൾ ബൈസെക്ടറാണ്, ഡയഗണൽസ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ബൈസെക്ടറാണ്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ ക്ലിയറായി മനസ്സിലാക്കുക.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യനും കൂടെ നമ്മൾ ചെയ്യുക ബാക്കി അടുത്ത ക്ലാസ്സിലാണ് ചെയ്യുന്നത് സോ ഫോർത്ത് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻ ദ ഫിഗർ എബവ് എ ബി ആൻഡ് ഡി ഇ ആർ പാരലൽ എ ബി എന്ന് പറയുന്ന ലൈനും ഡി ഇ എന്ന് പറയുന്ന ലൈനും പാരലൽ ആണെന്നാണ് പറയുന്നത് കമ്പ്യൂട്ട് ദ ആംഗിൾസ് ഓഫ് ബോത്ത് ട്രയാങ്കിൾ രണ്ട് ട്രയാങ്കിൾ ഉണ്ട് ഇവിടെ ഏതൊക്കെയാ സി ഡി ഇ എന്ന് പറയുന്ന ട്രയാങ്കിളും സി എ ബി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ അങ്ങനെ രണ്ട് ട്രയാങ്കിൾ ഉണ്ട് ഈ രണ്ട് ട്രയാങ്കിളിലെ ആംഗിൾസ് ഒക്കെ കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നോക്കുക ഈ ആംഗിൾ നോക്കുക ആംഗിൾ എ ഇത് 80 ഡിഗ്രിയാണ് അപ്പോൾ നമുക്ക് തന്നെ എ ബിയും ഡി ഇയും പാരലലാണ് പറഞ്ഞിട്ടുണ്ട് ഇതും ഇതും പാരലൽ ലൈൻസാണ് ആ രണ്ട് പാരലൽ ലൈൻസിനെ കട്ട് ചെയ്ത് പോകുന്ന ലൈനാണ് എ സി അപ്പോൾ ഇത് 80 ആണെങ്കിൽ ഇവിടെ എത്ര തന്നെ വരും 80 തന്നെ വരും എന്തുകൊണ്ടാണ് അത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്ര തന്നെ വരും 60 ഡിഗ്രി തന്നെ വരും ഇത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് ഇവിടെ 80 ഇവിടെ 60 ഉണ്ടെങ്കിൽ ഈ എ ആംഗിൾ എത്ര വരും 180 മൈനസ് 80 പ്ലസ് 60 അപ്പോൾ എത്ര വരും 180 മൈനസ് 80 പ്ലസ് 60 180 മൈനസ് 140 അപ്പോൾ ഇത് വരും 40 ഡിഗ്രി എന്ന് വരും അപ്പോൾ ഈ ആംഗിൾ 40 ഓക്കെ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ ആംഗിളും അതായത് ഈ ആംഗിളും ഈ ആംഗിളും ആണ് കണ്ടുപിടിക്കേണ്ടത് ഇത് 80 ആണെങ്കിൽ 180 മൈനസ് 80 എന്നുണ്ടോ ഇവിടെ 100 ഡിഗ്രി ഉണ്ടാവും ഇവിടെ 60 ആണെങ്കിൽ 180 മൈനസ് 60 120 എന്നുണ്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഇതിലുള്ള ബാക്കിയുള്ള ആംഗിൾസ് ഞാൻ ഇതിൻ്റെ ഡെഫിനിഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൺസിഡർ വി ഹാവ് ടു ട്രയാങ്കിൾസ് ഹിയർ ട്രയാങ്കിൾ സി ഡി ഇ ആൻഡ് ട്രയാങ്കിൾ സി എ ബി രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട് അതിൽ ആംഗിൾ സി ഡി ഇ ഈക്വൾ ടു 80 ഡിഗ്രി എന്തുകൊണ്ടാണ് കറസ്പോണ്ടിങ് ആംഗിൾ ആണ് അതേപോലെ ആംഗിൾ സി ഇ ഡി ഈക്വൾ ടു 60 ഡിഗ്രി അതും എന്താണ് കറസ്പോണ്ടിങ് ആംഗിൾ ആണ് ഇനി സി ഡി ഇ എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ആംഗിൾ സി കിട്ടും ഒരു ആംഗിൾ 60 ആണ് മറ്റൊരു ആംഗിൾ 80 ആണ് അപ്പോൾ 180 മൈനസ് 80 പ്ലസ് 60 ചെയ്യുമ്പോൾ 40 എന്ന് വരും ഇതിന് ആംഗിൾ എ ഡി ഇ കാണാനും 180 നിന്ന് 80 മൈനസ് ചെയ്യുക 100 എന്തുകൊണ്ടാണ് ലീനിയർ പെയർ ആണ് അതേപോലെ ആംഗിൾ ബി ഇ ഡി എന്ന് പറയുന്നത് 180 മൈനസ് 60 120 ഓക്കെ അതെന്താണ് ലീനിയർ പെയർ ആണ് അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ 31-ാമത്തെ പേജിലുള്ള 4 ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലംസ് കൂടെ വർക്കൗട്ട് ചെയ്താൽ ഈ ചാപ്റ്റർ ഫിനിഷ് ആവും ഓക്കെ അപ്പോൾ താങ്ക് യു